എന്ത് കറുട്ടാടിയത് നിന്നെ തൂക്കി വിച്ച് കഴിഞ്ഞാൽ കുശാലാണല്ലോ പിഴച്ചമളിന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുവിടെ ചിറക്കിക്കൊണ്ട് കൊണ്ടുവരും പോലീസ് ജീപി കയറ്റിക്കൊണ്ട് വരും അവളെ നാണം കിടത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രാത്രി ഞാൻ മരിക്കാൻ തീരുമാനിച്ചു നമ്മളെല്ലാവരും ഓർക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലാണ് നമ്മുടെ ബാല്യകാലം പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ഭയപ്പെടുന്നതും എന്റെ ബാല്യത്തെയാണ് അതും ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം എൻ്റെ പേര് അനുജ ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു ഞാനൊരു ആണ് മാത്രമല്ല ഞാനിപ്പോൾ ഒരുചിരി ഇരുചിരി ബമ്പശ്ശേരി എന്ന് പറയുന്ന മഴവിൽ മനോരമയുടെ പ്രോഗ്രാമിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് ഞാൻ ജനിച്ചത് ഒരു സാധാരണ ഓർഡിനറി കുടുംബത്തിലാണ് ഒരു മിഡിൽ ക്ലാസ് ഓർഡിനറി ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യവും അറിഞ്ഞു തന്നെയാണ് ഞാൻ വളർന്നത് പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് കേട്ടേക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ നിറത്തിനെ ചൊല്ലിയും എൻ്റെ ശരീര പ്രകൃതിയെ ചൊല്ലിയിട്ടുള്ള ഒരു ഒരു ബോഡി ഷെയ്മിങ് കമൻസ് ചെറുപ്പം തൊട്ട് എൻ്റെ ഫാമിലിയിലാണെങ്കിലും കസിൻസ് ആണെങ്കിലും ചുറ്റു നാട്ടുകാരാണെങ്കിലും എവിടെ പോയാലും എടു കറുമ്പി എടു കറുമ്പി എന്നാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അതെപ്പോഴും എൻ്റെ എൻ്റെ ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഈ കമൻറ്റ് കേൾക്കുന്നതാണ് ചിലപ്പോൾ ഞാൻ സ്കൂളിലും ഒക്കെ നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാത്തിലും ചേർന്ന് നല്ല പ്രൈസും എല്ലാം വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാലും അതിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആളുകൾ എപ്പോഴും ആ നമ്മുടെ കറമ്പിക്ക് സമ്മാനം കിട്ടിയല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അത് എത്രത്തോളം എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പിന്നെ മുമ്പോട്ട് പോകുമോറും ആണ് ഇതെവിടെയൊക്കെയോ ഡീപ്പ് ഡൗൺ എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഫിസിക്കൽ അബ്യൂസ് എനിക്ക് നേരിടേണ്ടി വരുന്നത് അന്ന് ഞാൻ എനിക്കന്ന് ആറ് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് ഏകദേശം ആ ഒരു ഈജ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്നുള്ളതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പോലും പറ്റുന്ന പ്രായമല്ല എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തോ സംഭവിച്ചു ഒരു ബാഡ് ടച്ച് നടന്നു അതുപക്ഷെ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് അത് പ്രെസൻറ്റ് ചെയ്തു അപ്പോഴും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലി ആയതുകൊണ്ടായിരിക്കണം അവരും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവർക്കും എന്തോ ആരോടും പറയണ്ട കൊച്ചത് വിട്ട് കളഞ്ഞേക്ക് എന്ന് പറയാനാണ് അവർക്കും തോന്നിയത് പക്ഷെ അതൊക്കെ ഡീപ് ഡൗൺ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ അതിൻ്റെ എഫക്റ്റ് കൂടി വരുന്നത് ഞാൻ വളരെ വളരുംതോറുമായിരുന്നു പിന്നെ ഞാൻ ആറാം ക്ലാസ്സിൽ എനിക്ക് നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഹോസ്റ്റലിലേക്ക് മാറി അത് പക്ഷേ ബോഡി ഷേമിങ്ങിൻ്റെയും ഡിസ്ക്രിമിനേഷൻ്റെയും പാർഷ്യാലിറ്റിയുടെ ഒക്കെ ഒരു കൂടാരമായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ടീച്ചേഴ്സാണ് ഒരു പ്രോഗ്രാമിന് നമ്മളെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ നിറം നോക്കിയിട്ടായിരുന്നു എനിക്കൊന്നും ഞാൻ ഏഴ് വർഷം ആ സ്കൂളിൽ പഠിച്ചിട്ടും ഇന്ന് വരെ ഒരു പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അവരെപ്പോഴും വെളുത്ത കുട്ടികളെയാണ് തിരഞ്ഞെടുക്കാറ് അത് എന്നവല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതിനു മുമ്പ് പഴയ സ്കൂളിൽ ഒരുപാട് നന്നായിട്ട് ആക്ടിവിറ്റീസ് ആക്റ്റീവായിട്ട് എല്ലാ പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചെന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഒന്നിലും ആക്റ്റീവ് ആവാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞൊരു ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ പഴയ സ്കൂളിൽ ഞാനിങ്ങനെ ഡ്രാമയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ സ്നോ വൈറ്റിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ് നീ ആണെങ്കിൽ ഇത് സ്നോ വൈറ്റ് ആയിരിക്കത്തില്ല സ്നോ ബ്ലാക്ക് ആയിരിക്കും നീ എന്ത് കറുത്തിട്ടാണ് അത് ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു വരാറുണ്ട് അന്ന് അത് കേട്ടതിനേക്കാളും ഇപ്പോഴും എൻ്റെ തലയിൽ ആ ഒരു ഇത് മുഴങ്ങുമ്പോൾ ഇപ്പോഴും അതിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആ ഒരു ആറാം ക്ലാസ്സുകാരിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവണം എന്ന് എനിക്കറിയില്ല ഇതുപോലെ തന്നെ ഞാൻ സിക്സ്ത്തിലെ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ ചെന്ന സമയത്താണ് എൻ്റെ ഫാമിലിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് ഒരു ഫിസിക്കൽ അബ്യൂസ് നേരിടേണ്ടി വന്നത് അന്നും എനിക്കറിയില്ല ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടികളുടെ ആണ് അല്ലെങ്കിൽ അവർ നടക്കുന്ന രീതിയാണ് ഈ അല്ലെങ്കിൽ അവർ ആണുങ്ങളെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു ആറു വയസ്സുകാർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുകാരിക്ക് എങ്ങനെയാണ് ആണുങ്ങളെ സെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റും എനിക്ക് എൻ്റെ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഞാനത് പ്രസൻറ്റ് ചെയ്ത എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെയുണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും എന്നെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി വല്ലാണ്ട് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്താണ് ഞാനത് പറയുന്നതും അവരാണ് എൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്യുന്നതും പക്ഷെ സെയിം അവർ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടുകളെ കൊച്ചെ ഇത് ഓർക്കണ്ട കൊച്ചെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു പിന്നെ പക്ഷേ എന്താ പറയുക എനിക്ക് വീട്ടിലൊരു കാര്യം പറയാൻ പേടിയായി തുടങ്ങി കാരണം പിന്നെയും ഇങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് മാത്രമേ ഇങ്ങനെ വേറെ ആർക്കും എന്തോ ഇങ്ങനെയൊന്നും ഇല്ലാത്തെന്ന് അപ്പം ഞാൻ വിചാരിച്ചത് ഇതൊക്കെ എൻ്റെ പ്രശ്നമായിരിക്കുന്ന എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും എൻ്റെ എന്തോ പ്രശ്നം തന്നെയാണ് അതോടെ പിന്നെ എനിക്കൊന്നും എൻ്റെ വീട്ടുകാരോടോ ആരോടോ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് പോയി പിന്നെ ആ സമയത്തൊക്കെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സ്ലക്ഷെയിമിങ് ആണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ നേരിട്ടിട്ടുണ്ട് ഒരു ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാലോ എന്ത് ചെയ്താലും അവർ വല്ലാണ്ട് ശ്ലക്ഷയും ചെയ്ത് കളയും ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് നമ്മോദയ സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറുപ്രായത്തിലെ പത്ത് വയസ്സ് തൊട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരെ പോലെയാണ് അവിടുത്തെ ടീച്ചേഴ്സെങ്കിലും ഒരു ആൺകുട്ടിയോട് സംസാരിച്ചത് അല്ലെങ്കിൽ ഒരു മെയിൽ ടീച്ചറിനോട് സംസാരിച്ചാൽ അവർ നമ്മളെ വല്ലാണ്ട് ശ്ലക്ഷയും ചെയ്ത് കളയും പിഴച്ചവളയെന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുവിടെ പിഴച്ചവള എന്നുള്ള വിളി ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ എനിക്കിത് ആരോടും പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിൽ വേറൊരു വഴിത്തിരിവ് വരുന്നത് അത് എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ അമ്മയ്ക്ക് നാല് ബ്രദേഴ്സാണ് അമ്മയുടെ അമ്മ അമ്മയുടെ ചാച്ച മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മ അവരുടെ കൂടെയായിരുന്നു പക്ഷേ ബ്രദേഴ്സ് അമ്മേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അമ്മയ്ക്ക് പോകാൻ സ്ഥലമില്ലാതായി ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഡോക്ടർ പറഞ്ഞത് അടുത്ത ദിവസം ഒരു ദിവസം കൂടെ വൈകിയിരുന്നെങ്കിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് അമ്മ മരിച്ചു അമ്മച്ചി എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അമ്മ അമ്മച്ചീനെ ഒരു മകളെന്ന നിലയിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അമ്മച്ചി മരിക്കുന്ന കാലത്തോളം പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മച്ചിനെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ എൻ്റെ അമ്മാവന്മാര് അതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി ഞാൻ ആ സമയത്ത് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു അവർ പറഞ്ഞത് ഞാൻ എൻ്റെ ഏറ്റവും ഏളെ ആൻറ്റിയെ വടിവാളെടുത്ത് വെട്ടിക്കൊല്ലാൻ ചെന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നത് ഇത് ഞാൻ അറിയുന്നത് നമുക്കെന്ന് നവോതയെന്ന് വീട്ടിലേക്ക് ഒരു കോയിൻ ബോക്സിൽ വൺ വീക്ക്ലി ഒന്നോ രണ്ടോ വീട് വീട്ടിലേക്ക് വിളിക്കാം അങ്ങനെ വിളിക്കുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ എന്നോട് പറയുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് കൊച്ചു പേടിക്കൊന്നും വേണ്ട പക്ഷേ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് എസ് ഐ വെല്ലുവിളിച്ചിരുന്നു എൻ്റെ മമ്മീടെ അടുത്ത് അതായത് മോളെ ഞങ്ങൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതിക്കില്ല അത് അമ്മാരും വാശി കുറഞ്ഞു അവളെ ഞങ്ങള് കൂടെയുള്ള പിള്ളേരുടെ മുമ്പിക്കിടെ ഞങ്ങൾ വലിച്ചിറക്കിക്കൊണ്ട് വരും പോലീസ് ജീപി കയറ്റിക്കൊണ്ട് വരും അവളെ നാണം കിടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ എന്നെ അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ പേടിക്കത് പാനിക്കാവരെന്ന് പറഞ്ഞ എൻ്റെ വീട്ടുകാരെന്നെ അറിയിച്ചത് പക്ഷേ ഒരു പത്താം ക്ലാസ്സുകാരി പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ഞാൻ അവിടെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലെ ഞാൻ ചിന്തിക്കുന്നത് എക്സാം എഴുതാതെ എന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ കൂടെ പോലീസുകാർ വലിച്ചടിച്ച് കൊണ്ടുപോകുന്നൊരു സംഭവം ആലോചിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് കുറേ ദിവസങ്ങൾ ഞാൻ മുമ്പോട്ട് പോയി ആ എൻ്റെ ബോർഡ് എക്സാംസ് മൊത്തം ആ ടെൻഷനിലാണ് തീർന്ന് കത്തിപ്പോയത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ എൻ്റെ വീട്ടുകാർ ഫൈറ്റ് ചെയ്തു കേസ് കോടതിയിൽ നിന്നില്ല ഞാനൊരു മൈനറും കൂടി ആയിരുന്നതുകൊണ്ട് തെളിവുകളും ഉണ്ടായിരുന്നില്ല ആ എസ് ഐക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫറും കിട്ടി പക്ഷേ ആ ഒരു പോയിൻറ്റിലാണ് എൽ എൽ ബി എന്നൊരു കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് നിയമം പഠിക്കണം ഇതുപോലെ കള്ളക്കേസും പ്രശ്നങ്ങളൊക്കെ വരുന്ന കുറേ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ കുറേ മനുഷ്യരുണ്ടാവും അവരെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ആ പോയിന്റിലാണ് അങ്ങനെ ഞാൻ എൽ എൽ ബി ചൂസ് ചെയ്ത സമയത്താണെങ്കിലും എൻ്റെ വീട്ടുകാരെ പിന്തിരിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ് ഈ ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഉള്ള നേരത്തെ കെട്ടിച്ച് വിട് അല്ലെങ്കിൽ എന്നെ വല്ല നഴ്സിങ്ങിനോ അല്ലെങ്കിൽ വേറെ ചെറിയ ഡിഗ്രി എന്തെങ്കിലും പഠിപ്പിച്ച് വിട് ഈ എൽ എൽ ബിക്കൊക്കെ വിട്ടിട്ട് എന്താ കാര്യം പെമ്പിള്ളേരെന്നൊന്നും എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്തും എൻ്റെ പപ്പയും എൻ്റെ ചേട്ടനൊക്കെ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ എന്ന് പറഞ്ഞു അവരുടെ ആ സപ്പോർട്ടിലാണ് ഞാൻ എൽ എൽ ബി ജോയിൻ ചെയ്യുന്നതും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും പക്ഷേ ഈ ഒരു കാലയളവിലും എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പത്തിലെ ട്രോമാസ് തന്നെയാണ് ആ ആ ഒരു പോയിന്റ്സിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രോമാസ് എന്നോടൊപ്പം തന്നെ വളരുന്നുണ്ടായിരുന്നത് കാരണം എനിക്കൊരു ഒരു റിലേഷൻഷിപ്പിന് ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഒരു ഒരു ഫിസിക്കൽ റിലേഷനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് പാനിക് അറ്റാക്സ് വരാൻ തുടങ്ങും ഞാൻ കരയാൻ തുടങ്ങും എനിക്ക് അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഒരു ഒരു റൊമാൻറ്റിക് സീൻ കാണുമ്പോൾ പോലും എനിക്ക് ചില സമയത്ത് വോമിറ്റ് ചെയ്യാൻ വരും ഈ സാധനം എന്നെ ഭയങ്കരമായിട്ട് ഉള്ളിൽ കയറിയിട്ട് കൊളുത്തി എന്നുള്ളത് എനിക്ക് ആ പോയിൻറ്റിലാണ് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പുരുഷനെ എനിക്ക് പേടിയാണ് ആണുങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് പേടിയാണ് ഒരു ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ആളുകളുടെ നോട്ടവും ഒരു ഒരു ബസ്സിലൊരു തിരക്കുള്ള ബസ്സിൽ ഞാൻ പോലും ായിരുന്നു കാരണം എനിക്ക് അറിയാതെ പോലും ആണുങ്ങൾ എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അത്രയ്ക്കും ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരിക്കൽ പോലും ഒരു ബാട്ടച്ചോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട നോട്ടോ അതിന്റെ ട്രോമിയോ അനുഭവിക്കാത്ത ഒരു പെൺകുട്ടിയെങ്കിലും ഈ ലോകത്തുണ്ടോ എന്നെനിക്ക് സംശയമാണ് അത് തന്നെയാണ് ഞങ്ങളുടെ പെൺവർഗത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം മനസ്സിലിടുന്നതിനോടൊപ്പം തന്നെ ഈ ബോഡി ഷേബിംഗ് കമൻസും കാര്യങ്ങളെല്ലാം കൂടി കൂടി വന്നു ഉണ്ടച്ചക്ക പന്നിക്കുട്ടി നിന്നെ തൂക്കി വിച്ച് കഴിഞ്ഞാൽ കുശാലാണല്ലോ അങ്ങനെ അങ്ങനെ കുറേ വൃത്തിയായിട്ട കമൻസ് നമ്മുടെ ഫ്രണ്ട്സ് പോലും അവർ തമാശയ്ക്ക് പറയുന്നതാണ് അയ്യോ നീ ഇന്ന് കഴിഞ്ഞാൽ ബെഞ്ചിൻ്റെ ഡസ്ക് ഓടി അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് അയ്യോ അയ്യോ വണ്ടി കയറ്റാൻ പറ്റില്ല കേട്ടോ നീ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്നാൾക്ക് കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ കുറേ കമൻസുകൾ ഈ സാധനങ്ങളെല്ലാം ഉള്ളിൽ കയറുന്നുണ്ട് ഇതുപോലെ തന്നെ സുഹൃത്ത് നമ്മൾ ഒരുപാട് വിശ്വസിച്ച് കൂടെ കൊണ്ടുവരുന്ന സുഹൃത്തുക്കളുടെ കുറേ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇതൊക്കെ നമുക്ക് പറ്റാണ്ട് വരുന്ന സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് പറ്റുന്നില്ല ഒരു ഒരു റിലേഷനോ അല്ലെങ്കിൽ ഫിസിക്കലാവുന്നതിനെപ്പറ്റി ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് ചിന്തിക്കുമ്പോഴേ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരികയാണ് ചെയ്യുന്നത് അവരെന്നോട് പറഞ്ഞത് നിനക്ക് വല്ല വട്ടുണ്ടോ ഇത് നീ ഉണ്ടാക്കി പറയുന്നതാണോ എനിക്കൊരു റിലേഷൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ അല്ലാതെ നീ ഇങ്ങനെയൊക്കെ കള്ളത്തരമൊക്കെ ഉണ്ടാക്കി പറയുന്ന എന്തിനാണ് ആ ഒരു പോയിന്റിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയിപ്പോയി പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ഏജിന് ശേഷം ഞാൻ എൻ്റെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫാമിലി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ സംസാരിച്ചോളപ്പം എൻ്റെ എൻ്റെ പേരൻസും അവിടുത്തെ ഇത്ത അവരെല്ലാവരും കിച്ചണിലായിരുന്ന സമയത്ത് അവിടത്തെ തന്നെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ചതാണ് പക്ഷേ എനിക്കറിയില്ല നമ്മൾ വളരെ സ്നേഹം കൊണ്ട് മകളെ പോലെ കരുതുന്ന ഒരാളുടെ ചുണ്ടിൽ എങ്ങനെയാണ് നമുക്ക് ഉമ്മ വെക്കാൻ തോന്നുന്നത് എന്ന് അറിഞ്ഞുകൂടാ ആ ഒരു പോയിന്റിൽ ഞാൻ ഓടി എൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു ഫുഡ് കഴിക്കാൻ നേരത്ത് പോലും എൻ്റെ തല താഴ്ന്നാണ് ഇരുന്നത് അന്ന് എനിക്ക് തല ഉയർത്തി നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് വല്ലാത്ത സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തി ഓൾറെഡി ഉണ്ടായിരുന്ന ട്രോമാസ് അവിടെ കൊണ്ട് തന്നെ വല്ലാണ്ട് കീർ മുറിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ ഈ ബോഡി ഷേമിങ് കമൻസ് ഒരാളെ വിശ്വസിച്ച് ഒന്നും പറയാൻ പറ്റാത്തത് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കുഴപ്പമാണ് എനിക്ക് ആ പ്രശ്നങ്ങൾ എൻ്റെ ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് ലോകത്തുള്ളവർ മുഴുവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന് വിചാരിച്ച് ആ രാത്രി ഞാൻ മരിക്കാൻ തീരുമാനിച്ചു ആ രാത്രി ഞാൻ മരിക്കാൻ തീരുമാനിച്ച് ഞാൻ ഫാനിൽ കുരുക്കിയിട്ട് ഞാൻ കയറി നിന്നു ആ സമയത്താണ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ കോൾ എനിക്ക് വരുന്നത് പക്ഷെ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല ഒന്നറ്റൻഡ് ചെയ്തില്ല രണ്ട് അറ്റൻഡ് ചെയ്തില്ല മൂന്നാമതും അവൻ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ എടുത്തു എടുത്ത എടുത്തുവഴിക്കും ഞാൻ ഞാൻ പൊട്ടിക്കരയുമാണ് ചെയ്തത് അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എൻ്റെ കഥകളും കാര്യങ്ങളും ഒന്നും അറിയില്ല പക്ഷെ ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പം അവൻ എന്നോട് ചോദിച്ചു എന്താ എന്താടി പറ്റി എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു ഒന്നുമില്ലടാ ഇല്ലടാ അപ്പം പറഞ്ഞു ഒന്നുമില്ലാതെ നീ കരയില്ല നീ കാര്യം പറ അപ്പം ഈ എയ്റ്റുസൈഡ് കംപ്ലീറ്റ് കാര്യങ്ങൾ അടുത്ത് പറഞ്ഞു ആ ദിവസം ഉണ്ടായതടക്ക് ഞാൻ എല്ലാം പറഞ്ഞു ഇത് കേട്ട ശേഷം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നീ ജീവിച്ച നിൻ്റെ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറച്ച് പേരുടെ ലൈഫിലെങ്കിലും നിനക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും എന്ത് വേണമെന്ന് നീ ഡിസൈഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്തു ആ ഒരു ആണ് എൻ്റെ ലൈഫിലെ ടേണിങ് പോയിന്റ് അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചത് ശരിയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഒന്നും നഷ്ടപ്പെടാനില്ല എൻ്റെ വീട്ടുകാർ കുറച്ച് കരയുമായിരിക്കും പക്ഷെ കുറെ കഴിയുമ്പോൾ അവരും മറക്കും എന്നോട് തെറ്റ് ചെയ്തവരും എന്നോട് നിത കാണിച്ചവരും എന്നെ കളിയാക്കിയവരും എല്ലാവരും ഈ ലോകത്ത് ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് നടക്കുമ്പോൾ ഞാനില്ല ഈ ലോകത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ആ പോയിന്റിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു അവിടെ തൊട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുന്നത് എൻ്റെ പേടിയും കാര്യങ്ങളും എല്ലാം ഒരു സൈഡിൽ വെച്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു തുടങ്ങി ഞാൻ സെൽഫ് ഹെൽപ്പും കാര്യങ്ങളും എല്ലാം സീക്ക് ചെയ്ത് ഞാൻ ഒരു ബെറ്റർ നീ ആവാനായിട്ട് ഞാൻ തുടങ്ങി അത് അതിനുശേഷമാണ് ഞാൻ ടെയിൽസ് ഓഫ് അനൂ എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്തത് അതിലൂടെ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതെല്ലാം എൻ്റെ സ്റ്റോറീസാണ് അല്ലാതെ മറ്റൊന്നും ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നില്ല ഞാൻ കടന്നു പോയിട്ടുള്ള ഞാൻ ഞാനതിൽ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് സഹായം ചോദിക്കാറുണ്ട് ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് പലർക്കും സംസാരിക്കാനൊരാളില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അത് ഞാൻ കേൾക്കാറുണ്ട് അവരെ അവരോട് സംസാരിക്കാറുണ്ട് എനിക്ക് അതിൽ തന്നെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു അനു എന്ന് പറഞ്ഞിട്ട് എന്താണ് ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചതിൽ നിന്ന് അന്ന് എനിക്കുണ്ടായ സന്തോഷം ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞാനിതിന് ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ കളിയാക്കി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അന്ന് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് ആളുകളെ ആളുകളെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് ലീഗലിയും ഇമോഷണലിയും ഒക്കെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ എൽ എൽ ബി റാങ്കോടെ പാസ്സാവുന്നത് ആ സമയത്തും നേരത്തെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ആ അനുമോളും ഇടിക്കുകയെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒരാളായില്ലോ എന്നൊക്കെ പറഞ്ഞ കമൻസ് പറയുന്നത് ഇപ്പോൾ ഞാൻ കറന്റ് ലി ഹൈക്കോർട്ടിലെ പ്രാക്ടീസിങ് ലോയറാണ് അതുകൂടാതെ ഞാൻ മഴയൂൽ മനോർമയിൽ ഒരു ചിരി ചിരിയും അമൃശ്ശേരി എന്ന് പറയുന്ന പ്രോഗ്രാമില് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നുണ്ട് ഒപ്പം ഞാൻ പുറത്ത് ലൈവ് ഷോസും ചെയ്യുന്നുണ്ട് ഒരു ആർട്ടിസ്റ്റെന്ന് പറഞ്ഞുള്ള നിലയിലും കൂടെ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇത് കൂടാതെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ ആദ്യം അതിൻ്റെ പ്രൈസ് ട്രാഗിലേക്കാണ് ഞാൻ നോക്കുന്നത് അതിന് ശേഷമാണ് എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് കയ്യിലുള്ള കാശിനാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് കയ്യിലുള്ള പൈസയെ നോക്കാതെ എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം കൊണ്ട് ഞാൻ ഒരു ഐഫോൺ വാങ്ങി ഒരുമിച്ച് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ കയ്യിൽ നിന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അതുപോലെ എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട് എനിക്ക് പഠിക്കാനുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്നെ തേടി വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെയല്ലാതെ എനിക്ക് ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതിൽ എൻ്റെ വലിയൊരു ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഫൈറ്ററാണ് എൻ്റെ പപ്പ ഒരുപാട് ഭാരങ്ങൾ വഹിച്ചിട്ടുണ്ട് ആ ഭാരങ്ങൾക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കണം അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളും മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സാധിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തളർന്ന് വീഴാൻ നിന്ന് കഴിഞ്ഞാൽ ചവിട്ടി താഴ്ത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും ഫൈറ്റ് ചെയ്യുക നമ്മൾ ഒരു പോയിന്റിൽ ഹീൽ ഹീലാവും ആ ഹീൽ ആവുന്ന പോയിന്റിൽ നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതും അതുപോലെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതേ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആൾക്കാരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കൂടെ നമ്മുടെ പേരൻസ് ഉണ്ടാവുള്ളൂ അവരെ ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക പിന്നെ ഇത് എൻ്റെ മാത്രം സർവൈവൽ സ്റ്റോറി അല്ല എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് എന്നോ മരിച്ചു പോയേക്കാവുന്ന എന്നെ ഇന്ന ജീവിതത്തിലേക്ക് കൈവിടിച്ചു ചേർത്തിയത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കരുണയുമാണ് തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക സഹായിക്കുന്നവരെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഇ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ